പുലിപിടിച്ച 100 കോടി മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 100 കോടി എന്ന വലിയ നേട്ടം സ്വന്തമാക്കുന്ന ചിത്രമായി മോഹൻലാലിന്റെ പുലിമുരുകൻ മാറിയിരിക്കുന്നു. അതിന്റെ വിശേഷങ്ങളും സന്തോഷവുമാണ് ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് വിനു മോഹൻ, റോമിനൊപ്പം തന്നെ അജാസ്. എന്തായാലും ആദ്യം വിനുവിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. വിനു, നേരത്തെ പറഞ്ഞ പോലെ വിനുവിനെ എടുത്തു വെച്ചുള്ള കുറേ ആക്ഷൻ, മുഴുവൻ പറയുന്നില്ല, പ്രേക്ഷകർ കാണാനുള്ളവർ ഉണ്ടെങ്കിൽ പോലും കുറേ ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്ര ദിവസങ്ങളെടുത്തു അത്ര ആ രംഗങ്ങളൊക്കെ ചിത്രീകരിക്കും? കാരണം അതിൻ്റെ ഓരോ രംഗങ്ങളും എത്ര എങ്ങനെയൊക്കെയാണ് അത് എടുത്തത് എന്നുള്ളൊരു കൗതുകം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പുലിയടക്കമുള്ള VFX ഇഫക്റ്റുകളൊക്കെ എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ്. വിനു നേരിട്ട് പങ്കെടുത്ത സംഘടന രംഗങ്ങൾ എത്ര ദിവസം എടുത്തു, എവിടെയൊക്കെയായിരുന്നു? അത് നമ്മൾ എറണാകുളത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു 4 ദിവസത്തോളം ഉണ്ടായിരുന്ന ആ ഷൂട്ട്. കുറച്ചൊരു ഹെവി ഫൈറ്റ് തന്നെ ആയിരുന്നു, കാരണം അതിൽ കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് എന്നെ ഇങ്ങനെ ഷോൾഡറിൽ വെച്ചുകൊണ്ടുള്ളൊരു ഫൈറ്റ്, എടുത്തിട്ടുള്ള ഫൈറ്റ്, പിന്നെ എനിക്കധികം ബലം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോർമൽ അന്ന് ആ ശരിക്കും ആ ഫൈറ്റിൻ്റെ സമയത്ത് അധികം ഞാൻ ഫുഡൊന്നും കഴിക്കാതെയാണ് ആ ഫൈറ്റ് സീക്വൻസ് ചെയ്തത്. കാരണം ഫുഡ് കഴിച്ചിരുന്ന ഇങ്ങനെ കമന്ന് കിടക്കുമ്പോൾ ഉള്ളൊരു എന്താ വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് വാട്ടർ ജ്യൂസ് ചെറുതായിട്ട് ലൈറ്റായിട്ട് മാത്രം കഴിച്ചിട്ടാണ് നിന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ. പക്ഷേ പലപ്പോഴും അത് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ തന്നെയാണ്, കാരണം എന്നെ വെച്ചിട്ട് അത് ഫൈറ്റ് ചെയ്യുക, അതൊരു വലിയ, കാരണം എനിക്ക് അന്നൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ആ ഫൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ടൈമിലൊക്കെ ഒരു കുറച്ച് നേരം 1 മണിക്കൂറെങ്കിലും നമുക്കൊക്കെ റെസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ലാലേട്ടൻ്റെ ഫാൻസായിട്ടുള്ള ആൾക്കാർ, ലാലേട്ടൻ്റെ ആരാധകർ ഒരുപാട് പേര് ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ ഒരു എനിക്ക് തോന്നുന്നൊരു 10, 800, 1000 ഒക്കെ പേരോളം ഉണ്ട്. ഒരു അത്രയും വലിയൊരു ക്രൗഡാണ് വന്നിരിക്കുന്നത്. അവരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തതിന് ശേഷം വീണ്ടും ലാലേട്ടൻ റെഡി എന്ന് പറഞ്ഞ് വരും. ഒരു സമയം പോലും അദ്ദേഹം അവിടെ റെസ്റ്റ് എടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഫൈറ്റ് ടൈമിൽ. പക്ഷെ അതൊക്കെ ഒരു ആ ഒരു സ്ട്രെയിൻ, ആ ഒരു എഫേർട്ടാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഓരോ സീക്വൻസിലും അദ്ദേഹം എടുത്ത എഫേർട്ട്, അതേപോലെ വൈശാഖേട്ടൻ എടുത്ത എഫേർട്ട്, ഷാജി ചേട്ടൻ എടുത്ത എഫേർട്ട്, അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള റോളിൽ വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈവൻ പീറ്റർ ഹെയിൻ ആയാലും അദ്ദേഹം ഇതെനിക്ക് തോന്നുന്നു മലയാളത്തിൽ ചെയ്യുന്നു, ഇത്രയും നല്ലൊരു മാസ് മൂവി കിട്ടുന്നു, അദ്ദേഹം അത് മാക്സിമം അദ്ദേഹത്തിൻ്റെ എഫേർട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഓരോരുത്തരും ഇതിലെ ലൈറ്റ് ബോയ്സ് മുതൽ ഉള്ള യൂണിറ്റിലെ ചേട്ടന്മാരായാലും അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള എഫേർട്ട് 100% ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റാണ് ഈ സിനിമയുടെ ഓരോ സീനിൻ്റെയും സക്സസ് ആയിട്ട് വരുന്നത്. തിരിച്ച് റോമിനിലേക്ക്. റോമിൻ, സിനിമയുടെ വലിയൊരു നിർണായക ഘടകം തീർച്ചയായും അതിലെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കപ്പെട്ട VFX ആണ്. ആരെയൊക്കെയാണ് VFX വേണ്ടി, ഏത് ടീമിനെയാണ് സിനിമയ്ക്ക് പിന്നിൽ അണിനിരത്തിയത്, അവരെക്കുറിച്ച് അധികം പുറത്തു വന്നിട്ടില്ല വാർത്തകൾ അതുകൊണ്ട്? നമ്മുടെ ഇത് ഗ്രാഫിക്സ് ചെയ്തത് ഇവരായിരുന്നു. ബാഹുബലിൻ്റെ സെയിം ഇത് ചെയ്ത് ഫയർഫ്ലൈ എന്ന് പറഞ്ഞ ഗ്രൂപ്പായിരുന്നു. മലയാളികൾ ആരെങ്കിലും അതിലുണ്ടായിരുന്നോ? പൂർണ്ണമായും സ്റ്റുഡിയോ എല്ലാം ഹൈദരാബാദിലായിരുന്നു. ഇല്ലില്ല, അവരുടെ ഹെഡ് ഒരു മലയാളിയായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്തത്. കാരണം ഇപ്പോൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഗ്രാഫിക്സ് കുറച്ചുണ്ട്, പക്ഷേ അത് ചെയ്യാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവർ ചെയ്തത്. അപ്പോൾ അവർ സാധാരണ ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരുന്നു ഈ പടത്തിന് വേണ്ടി ചെയ്ത രംഗങ്ങളെല്ലാം. അപ്പോൾ അത് കാരണമായിരുന്നു പടം റിലീസാകാൻ വീണ്ടും ഡിലേ ആയിട്ട് ഒക്ടോബർ 7 വരെ വന്നത്. അപ്പോൾ അവർക്കും നിർബന്ധമായിരുന്നു, പപ്പായ്ക്കും നിർബന്ധമായിരുന്നു, വൈശാഖേട്ടനും എല്ലാവർക്കും നിർബന്ധമായിരുന്നു പടം ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിനവർക്ക് സമയം വേണം. അവർ ഭയങ്കര എഫേർട്ട് എടുത്താണ്, അവർ റെസ്റ്റ് ഒന്നും ഇല്ലാണ്ട് 24 hours അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലം പടത്തിൽ കാണാനുമുണ്ട്. അപ്പോൾ അവർക്കും അതൊരു ബൂസ്റ്റപ്പാണ്, നമ്മുടെ ഫിലിമിനും അത് വല്ലാണ്ട് അങ്ങ് സഹായിച്ചിട്ടുമുണ്ട്. സിനിമയിൽ ഉപയോഗപ്പെടുത്താനായി യഥാർത്ഥ പുലിയെ ചിത്രീകരിച്ച് വിയറ്റ്നാമിൽ നിന്നായിരുന്നു എന്ന് കേട്ടു. എത്ര ദിവസം ചെലവഴിച്ചു? റോമിനും പോയിരുന്നോ സംഘത്തിനൊപ്പം അവിടെ? ഇല്ല, വിയറ്റ്നാമിൽ ഞാൻ പോയില്ലായിരുന്നു. അവിടെ അത്യാവശ്യം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ എന്ന് പറഞ്ഞാൽ ആദ്യം പുലിയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പുലിയുടെ മൂവ്മെൻറ്റ്സൊക്കെ ക്യാമറ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ വേഗതയൊക്കെ കാരണം. അപ്പോൾ അത് അന്നേരമാണ് കടുവയിലോട്ട്, കടുവയാണ് കുറച്ചും കൂടെ സൂട്ടബിൾ എന്ന് വിചാരിച്ച് നമ്മൾ ആനിമലിനെ മാറ്റിയത്. അപ്പോൾ വിയറ്റ്നാമിൽ ഒരു 2-3 months അവരുണ്ടായിരുന്നു. കടുവയുടെ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കടുവ നമ്മൾ പറയുന്നതനുസരിച്ചല്ല അത് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് തോന്നുമ്പോൾ അത് അനങ്ങും,
അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ വളരെ കുറച്ച് സമയം ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു ഈ ആനിമലിൻ്റെ സീക്വൻസൊക്കെ. അപ്പോൾ അവർ അവിടെ പോയത് വൈശാഖേട്ടൻ, ഷാജിച്ചേട്ടൻ, ഉദയനേട്ടനും പപ്പായും പിന്നെ വേറെ കുറച്ച് പേര് മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഷൂട്ട് ചെയ്തെടുത്തത്. ഒരുപാട് പേഷ്യൻസും ഒക്കെ എടുത്ത് അപ്പോൾ എന്തൊക്കെ പടത്തിൽ എന്തൊക്കെ സീക്വൻസ് വേണോ അതനുസരിച്ച് പുലി മൂവിയാണല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പേഷ്യൻസ് വേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ സീക്വൻസ് എല്ലാം എടുത്തത്. അത് തുടക്കത്തിൽ തന്നെ അത് എടുത്തത് കൊണ്ട് പിന്നെ ബാക്കി ഫിലിമിൽ ആ സീക്വൻസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഒരു ക്ലിയർ പിക്ചർ കിട്ടിയായിരുന്നു. എന്തായാലും ഇനി അജാസിലേക്ക്. അജാസ്, പീറ്റർ ഹെയ്നാണോ അജാസിന് ആക്ഷൻ രംഗങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്, അതോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളായിരുന്നു? ആ ലൊക്കേഷൻ ടൈമിൽ പീറ്റർ ഹെയ്ൻ സാറായിരുന്നു ഷൂട്ടൊക്കെ ചെയ്യിപ്പിച്ചത്. പ്രാക്ടീസിലേക്ക് പോയപ്പോഴത്തേക്ക് പീറ്റർ ഹെയ്ൻ സാറിൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു ചെയ്തത്. പീറ്റർ ഹെയ്ൻ സാർ കാണിച്ചൊക്കെ തരുമായിരുന്നു ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സീനൊക്കെ. പിന്നെ അവസാനത്തെ സീൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയൊക്കെ അടിച്ചു. വൈശാഖ് സാർ കൈയൊക്കെ തന്നായിരുന്നു, ഭയങ്കര സന്തോഷമാണ്. അപ്പോഴൊക്കെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഫൈറ്റ്സൊക്കെ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഒരുപാട് മുറിവൊക്കെ പറ്റിയായിരുന്നു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു ആക്ഷൻ ഡയറക്ടർ ആകാൻ തോന്നി, അതോ ഒരു സൂപ്പർ സ്റ്റാർ ആകാൻ ആഗ്രഹം തോന്നി? രണ്ട്. എന്തായാലും തീർച്ചയായും അജാസ് നമുക്ക് പെട്ടെന്ന് തിരികെ വരാം. നിങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തിയ ശ്രീ ഷാജികുമാർ നമുക്കൊപ്പം ചേരുന്നു. അല്പം വൈകി കൊച്ചിയിലെ ഗതാഗത കുരുക്ക് നമ്മളെ അല്പം ചതിച്ചുവെങ്കിലും ശ്രീ ഷാജികുമാർ സ്വാഗതം. പുലി പിടിച്ച് 100 കോടി എന്ന പരിപാടി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എന്തായാലും സിനിമയെ ഏറ്റവും മനോഹരമാക്കിയത് അതിൻ്റെ ഛായാഗ്രഹണം തന്നെയാണ്. ഏറ്റവും ബുദ്ധിമുട്ടിയ ആളുകളിൽ ഒരാളും തീർച്ചയായും താങ്കൾ തന്നെയായിരിക്കും, കാരണം അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഓരോ ഫ്രെയിമിന് പിന്നിലുമെന്ന് കാണികൾക്ക് കൃത്യമായി മനസ്സിലാകും. എന്തു തോന്നുന്നു ആ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ വലിയ ഫലം 100 കോടിയായി തിരികെ തന്നില്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വിജയം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ബുദ്ധിമുട്ടുകളെല്ലാം മറന്നുകൊണ്ട് നമുക്കത് സന്തോഷിക്കാനുള്ളൊരു ദൈവം അങ്ങനെ ഒരു റിസൾട്ട് തന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുന്നത്? വൈശാഖ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു, വലിയൊരു പ്രൊഡ്യൂസർ, അതിന് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ വേണ്ടി വരും, ഒട്ടേറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ ചിത്രീകരണം വേണ്ടി വരുമെന്നൊക്കെ അറിയാം. എങ്ങനെയാണ് ഇതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങൾ നടത്തിയത്? പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിൽ പോയി വിയറ്റ്നാമിലടക്കം പോയാണ് ഇതിൻ്റെ പുലിയടക്കമുള്ളവ ചിത്രീകരിച്ചത്. അതൊക്കെ എങ്ങനെയായിരുന്നു ഇതിന് മൊത്തം ചിത്രീകരണ വേളയിൽ ഒരു ഛായാഗ്രഹണം എന്ന നിലയിൽ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടും സന്തോഷവും ഒക്കെ എന്തായിരുന്നു? ഏതാണ്ട് 1.5 വർഷക്കാലമാണ് ഇതിന് ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഫുള്ളായിട്ട് ബുദ്ധിമുട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഈ ഇതിനു വേണ്ടിയിട്ടുള്ള, അതായത് അങ്ങനെ ഒരു സിനിമ എടുക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത് കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയ തോമിച്ച മുളവാട് എന്നുള്ള പ്രൊഡ്യൂസറുടെ ഒരു മനസ്സ് തന്നെയാണ്. പിന്നെ വൈശാഖ്, ഉദയൻ എല്ലാവരും ആ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ, ഇന്ന സീനിന് ഇന്ന ലൊക്കേഷൻസാണ് വേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഏതാണ്ട് 1.5 വർഷക്കാലം നമ്മളിതിൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തിരിച്ചൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. അത് കഴിഞ്ഞ് നാലുവേലിക്കിനെത്താം. പെട്ടെന്ന് പറഞ്ഞുതരാം.